السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ ഖുർആൻ ശരീഫിൻ്റെ ബഹുമാനങ്ങളും അത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളും രണ്ടു ലോകത്തും പരിശുദ്ധമായ ഖുർആൻ ശരീഫ് അവന് കാവലാകുന്നതും അതുപോലെ ഖുർആൻ ശരീഫ് അവനെ യഥാർത്ഥത്തിൽ യഥാർത്ഥ സത്യപാതയിലേക്ക് നയിക്കുന്നതുമായ ആ നിലക്ക് വിവരിച്ച ഒരുപാട് ഹദീസുകളും ഖുർആനിൻ്റെ ആയത്തുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് ആയതുപോലെ തന്നെ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് ഖുർആൻ ശരീഫ്. നമുക്കറിയാം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതിമഹത്തായ ഒരു മുഅ്ജിസത്താണല്ലോ ഇസ്റാ വ മിഅ്റാജ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത അത്രയും അമാനുഷികത നിറഞ്ഞ ആ ഇസ്റാ വ മിഅ്റാജ് എന്ന ആ യാത്രയേക്കാളൊക്കെയും അതിനേക്കാളും വലിയ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിന്റെ മുഅ്ജിസത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാരായണം ചെയ്യുക, എത്രത്തോളം ഖുർആൻ ശരീഫിനോട് ബന്ധപ്പെടുന്നുവോ ആ രീതിയിൽ ഖുർആൻ അവനെ നിയന്ത്രിക്കുകയും അവനെ അവന് വഴികാട്ടിയാവുകയും ചെയ്യുന്ന സ്വഭാവമുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും ഒക്കെ നമുക്ക് വ്യക്തമാണ്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു ഹദീസ് നോക്കൂ. അല്ലാഹുവിന്റെ തിരുദൂത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ ഖുർആന യൽക സാഹിബഹു യൗമൽ ഖിയാമ ഹീന യൻശഖു അൻഹു ഖബ്റുഹു കർറജുലി ശാഹിബി. പരിശുദ്ധ ഖുർആൻ ശരീഫ് നാളെ ഖബറിൽ അവനെ പുനരുദ്ധാരണം ചെയ്യുന്ന ദിനം, ഖബറുകളിൽ നിന്ന് എല്ലാ ആളുകളും സൂറന്ന കാഹളത്തിൽ ഊതൽ നിമിത്തം പരലോകയാത്രയിലേക്കുള്ള മഹ്ശറയിലേക്കുള്ള ആ യാത്ര, അതിൻ്റെ തുടക്കം, ഹീനയൻഷക്കു അൻഹു ഖബ്റുഹു, അവൻ്റെ ഖബറ് പൊട്ടിപ്പിളർന്ന് ആ ഖബറിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പരലോകത്തിലേക്കുള്ള അഥവാ മഹ്ശറയിലേക്കുള്ള ആ യാത്ര തുടങ്ങുന്ന സമയം അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് കർറജുലി ശാഹിബി, ഒരു വ്യത്യസ്ത നിറത്തോടുകൂടെയുള്ള ഒരു വ്യക്തിയെപ്പോലെ. യക്കൂറുലഹു, ആ ഖബറിൽ നിലനിൽക്കുന്ന മനുഷ്യനോട് ഇയാൾ പറയും, ഹൽ തഅരിഫുനി, നീ എന്നെ അറിയുമോ? യക്കൂറു, അയാൾ പറയും, മാ അരിഫുക, ഞാൻ നിന്നെ അറിയില്ല. യക്കൂറുലഹു, അപ്പോൾ ഈ വ്യത്യസ്ത നിറത്തോടുകൂടെ വ്യത്യസ്ത വർണ്ണത്തോടുകൂടെ വന്ന ആ വ്യക്തി ഈ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനോട് പറയും, അന സാഹിബുക്കൽ ഖുർആനുല്ലദീ അളുമാഅതുക ഫിൽ ഹവാജിരി വഅസ്ഹറുത ലൈലക, ഞാൻ ആരാണെന്നറിയുമോ? അന സാഹിബുക്കൽ ഖുർആൻ, നിന്റെ സുഹൃത്തായ ഖുർആനാണ് ഞാൻ. അഥവാ പരിശുദ്ധ ഖുർആൻ ശരീഫ് അവൻ്റെ ഒരു കൂട്ടുകാരനായി സദാസമയവും ഒഴിവ് കിട്ടുമ്പോഴൊക്കെയും പാരായണം ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അവൻ. ഖുർആൻ ശരീഫ് അവൻ്റെ ഒരു കൂട്ടുകാരനാക്കി, അവൻ്റെ ഒരു നേരം പോക്കാക്കിയ ഒരു കൂട്ടുകാരനായി കൂടെ നടന്ന ആ ഖുർആൻ ശരീഫ് നാളെ ആഖിറത്തിൽ ആ ഖബറിൽ എഴുന്നേൽക്കുന്ന ദിനം അവനോട് വലിയ ഒരു കൂട്ടുകാരനായി അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഞാൻ നിന്റെ ഖുർആനാകുന്ന കൂട്ടുകാരനാണ്. അല്ലദി അളുമഅതുക ഫിൽ ഹവാജിർ, ചൂടുള്ള പകലുകളിൽ നിന്റെ ദാഹം നിനക്ക് ഞാൻ ദാഹം ഉണ്ടാക്കി. അഥവാ ഖുർആൻ ശരീഫ് ധാരാളം ഓതുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ദാഹം. വഅസ്ഹറുത ലൈലക, നിന്റെ രാത്രിയിൽ നിന്നെ ഞാൻ ഉറക്കമൊഴിപ്പിച്ചു. വഇന്ന കുല്ല താജിരി മിൻ വറാഇ തിജാരതിഹി, ഓരോ വ്യാപാരിയും അവൻ്റെ ആ വ്യാപാരത്തിന്റെ ലാഭം പ്രതീക്ഷിക്കുന്നവനാണല്ലോ. വൈന്നൽ യൗമമിൻ വറായി കുല്ലി ഹിത്തിജാറ, വൈന്നക്കൽ യൗമമിൻ വറായി കുല്ലി തിജാറ, അതേസമയം ഇന്നേ ദിനം നീ എല്ലാ വ്യാപാരങ്ങളെക്കാളും വലിയ ഒരു ലാഭത്തിലാണ് നീ ഇന്ന് നിലകൊള്ളുന്നത്. ഏറ്റവും വലിയ ഒരു കച്ചവടം നടത്തിയവനാണ് നീ. അഥവാ ഓരോ വ്യാപാരിയും അവൻ്റെ ആ വ്യാപാരത്തിൽ നിന്നുള്ള ലാഭം, ആ ലാഭമാണല്ലോ അവൻ്റെ പ്രതീക്ഷ. അതേപോലെ നീ ഈ ഞാനാകുന്ന ഈ കൂട്ടുകാരൻ, നിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാകുന്ന നീ എന്നെ
യഥാർത്ഥത്തിൽ നല്ല ഒരു കച്ചവട ചരക്കാക്കി മാറ്റുകയും ആ കച്ചവടത്തിന്റെ ഏറ്റവും വലിയ ലാഭം കൊയ്തെടുക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നീ. ഫയുഅത്തൽ മുൽക ബിയമീനിഹി വൽ ഖുൽദ ബിശിമാലിഹി. അങ്ങനെ അയാളുടെ വലം കയ്യിൽ വലിയ രാജപദവിയും അതുപോലെ പരിശുദ്ധമായ സ്വർഗലോകത്ത് ശാശ്വതമായി വസിക്കുവാനുള്ള ഒരു അവസരവും അള്ളാഹു തആല ആ മനുഷ്യന് നൽകുകയാണ്. താജുൽ വഖാർ, അവന്റെ ശിരസിൽ അത്യുന്നതിയുടെ ആദരവിന്റെ ഒരു കിരീടം അണിയിക്കുകയാണ്. അവന്റെ മാതാപിതാക്കൾക്ക് രണ്ട് മുന്തിയ വസ്ത്രങ്ങൾ നൽകുകയാണ്. എങ്ങനെയുള്ള വസ്ത്രങ്ങളല്ല? യുക്കവ്വമലഹുമ അഹരുദ്ദുന്യ, ഐഹിക ലോകത്തെ ജനങ്ങൾക്ക് അതിനെ വിലമതിക്കാൻ കഴിയാത്ത അത്രയും മുന്തിയ വസ്ത്രം അവന്റെ മാതാപിതാക്കൾക്ക് നൽകപ്പെടുകയാണ്, അവരെ ധരിപ്പിക്കപ്പെടുകയാണ്. യക്കൂലാനി, അപ്പോൾ ഇവന്റെ മാതാപിതാക്കൾ ചോദിക്കും, ലിമ കുസീന ഹാദിഹി, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും മുന്തിയ വസ്ത്രം നൽകപ്പെടാനുള്ള കാരണം? യുക്കാലു, അപ്പോൾ പറയപ്പെടുന്നതാണ്, വരതിക്കുമൽ ഖുർആന, നിന്റെ മോൻ പരിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയ ആളായിരുന്നു, പരിശുദ്ധമായ ഖുർആൻ ശരീഫ് ധാരാളം ഓതുന്ന വ്യക്തിയായിരുന്നു നിന്റെ മോൻ, അക്കാരണത്താലാണ് നിനക്ക് ഇത്രയും മുന്തിയ വസ്ത്രങ്ങൾ നൽകപ്പെടാനുള്ള കാരണം. അപ്പോൾ ഒരാൾ പരിശുദ്ധ ഖുർആൻ ശരീഫുമായി അവനെ ആ ഖുർആൻ ശരീഫിന് കൂട്ടുകാരനാക്കുകയും സദാസമയവും ആ ഖുർആൻ ശരീഫോടൊപ്പമുള്ള അവന്റെ ജീവിതം നല്ലൊരു കൂട്ടുകാരനായ നിലയ്ക്ക് അവൻ കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് നാളെ ആഖിറത്തിൽ അവന്റെ മാതാപിതാക്കൾക്ക് പോലും നല്ല മുന്തിയ സ്വർഗീയ വസ്ത്രങ്ങൾ, സ്വർഗ ഇഹലോകത്ത് വെച്ച് അതിനൊരിക്കലും വില കണക്കാക്കാൻ പറ്റാത്ത അത്രയും മുന്തിയ വസ്ത്രങ്ങൾ അവർക്ക് നൽകപ്പെടുന്നതാണ് എന്നാണ് ഈ തിരുഹദീസിൽ നിന്ന് വ്യക്തമാകുന്നത്. നീ പാരായണം ചെയ്യുക, ഖുർആൻ ഷരീഫ് നാളെ ആഖിറത്തിലും അവനോട് പാരായണം ചെയ്യുവാൻ വേണ്ടി പറയുകയാണ്. യക്റഉ വസ്അദ് ഫീ ദറജത്തിൽ ജന്ന, സ്വർഗലോകത്തെ അത്യുന്നതമായ ദറജകളിലേക്ക് നീ പ്രവേശിക്കൂ. സ്വർഗത്തിന്റെ പടികൾ നിനക്ക്, ഊർഫിഹ അതിന്റെ ആ റൂമുകളിലേക്കും നിനക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ഖുർആൻ ഷരീഫ് വളരെ സാവധാനത്തിൽ അവൻ ഇഹലോകത്ത് വെച്ച് പാരായണം ചെയ്തിരുന്നുവല്ലോ, ആ രീതിയിൽ നീ ഇവിടെ വെച്ചും നീ പാരായണം ചെയ്യൂ. നിനക്ക് നിന്റെ ആ അത്യുന്നതമായ സ്ഥാനം പരിശുദ്ധമായ സ്വർഗലോകത്ത് വെച്ച് നിനക്ക് അനുവദിച്ചു തരുന്നതാണ് എന്നുള്ള ഒരു വിവരം ആ ആഖിറത്തിൽ അവന് നൽകപ്പെടുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് നൽകുന്ന ഒരു നിർദ്ദേശമാണ്. പരിശുദ്ധമായ ഖുർആൻ ഷരീഫുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾ ആഖിറത്തിൽ അവന് അത്യുന്നതമായ സ്ഥാനം ലഭിക്കും. അവന് മാത്രമല്ല, അവന്റെ മാതാപിതാക്കൾക്ക് പോലും വലിയ അത്യുന്നതമായ പദവി ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് അല്ലാഹു തആല അവനെ ഉയർത്തുന്നതാണ് എന്ന് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.